അങ്ങനെ സ്ഥിരമായിട്ട് ആവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ആവർത്തിക്കുകയാണെങ്കിൽ പുള്ളി ഒഴിവാക്കുന്ന നല്ലത്. ഞാനങ്ങനെ ഒരുപാട് ഒഴിവാക്കാറുണ്ട്. അല്ല, ഇതിനല്ല, പൊതുവെ എനിക്കിഷ്ടമില്ലാത്തവരെ ഞാനങ്ങ് ഒഴിവാക്കും. എൻ്റെ സമയത്തിന് എനിക്കൊരുപാട് വിലയുണ്ട്. എൻ്റെ സമയം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഈ ലോകത്തിലെ സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വില കൊടുക്കുന്നില്ലേ? ഒന്നാമത് ഈ BMW നോർമൽ കാറല്ല എന്നാരാ പറഞ്ഞത്? യൂറോപ്പിലൊക്കെ പല എയർപോർട്ടിലും ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ സാധനം. വലിയ സംഭവമൊന്നുമല്ല അത്. പിന്നെ ഈ ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണ്. ആ റെസ്റ്റോറൻറ്റ് ലൈവിൽ ചുമ്മാ അനൗൺസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, മുഴുവൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇൻഫാക്ട് ലാൻഡ് അടക്കം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വന്നു. പക്ഷേ സമയം, എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും എനിക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ പേര്, കൺസൾട്ടൻസി ബിസിനസ്സിൻ്റെ. അത് അറിയുന്നവർ അപൂർവം ചിലർ വരുന്നു. എനിക്കും കൂടെ പറ്റുന്ന വർക്ക് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഈ വിഷയത്തിൽ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ചെയ്യാറ്, ഞാൻ എന്നെ അങ്ങനെ സീരിയസ് ആയി എടുക്കാറില്ല. എന്നെക്കുറിച്ച് അയാളത് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, എൻ്റെ ഫ്യൂച്ചർ എന്താവും, ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും വലുതായിട്ട് ആലോചിക്കാറില്ല. അല്ല, കേരളത്തിലെ റെസ്റ്റോറൻറ്റുകൾ എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നതെന്ന് അത്ഭുതം തോന്നും. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ, എന്തിനും തമിഴ്നാട്ടിൽ പോയാൽ പോരെ, അല്ലെങ്കിൽ കർണാടകയിൽ പോയാൽ, നല്ല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നല്ല ഭക്ഷണം കൊടുക്കണം, ഇത് ഈ വിലക്ക് പറ്റില്ല, എനിക്ക് തോന്നില്ല പറ്റും. ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 12 പേരെയാണ്. അപ്പോൾ 12 മത്സരം കഴിയുമ്പോൾ 12 വിജയികൾ ഉണ്ടാവുമല്ലോ, അവരെ വെച്ച് നമുക്ക് ചെയ്യാം. അസാമാന്യമായ മടി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭക്ഷണത്തിനോട്, നല്ല ഭക്ഷണത്തിനോട് താല്പര്യം, പുസ്തകങ്ങളോടുള്ള താല്പര്യം, യാത്ര ചെയ്യാനുള്ള താല്പര്യം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് അത് പാക്കിംഗ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈസിയാണ് അങ്ങനെയുള്ള ബോക്സുകൾ ഹാൻഡിൽ ചെയ്യാൻ. ബോക്സുകൾ വട്ടത്തിലായി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും, നമ്മൾ വട്ടത്തിലായി പോകും. ഒരു പനി വന്നാൽ ഡോക്ടർ എടുത്ത് പോകണോ? ഒരു പാരസെറ്റമോൾ അടിച്ച് കഴിച്ചാൽ പോരെ? അതുപോലെ നമുക്കൊരു വീട് കെട്ടണം, ഒരു ആർക്കിടെക്റ്റിനെ എടുത്ത് പോകണം? പണ്ടൊക്കെ ആചാര്യന്മാരെ വെച്ചിട്ട് കൂളായിട്ട് കിട്ടിയിരുന്നില്ലേ, ചെയ്താൽ പോരെ, സിമ്പിളല്ലേ, അത്രയൊക്കെ ഉള്ളൂ. ഈ ലോകം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഈ ലോകം വളരെ വിചിത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആരും നമുക്കൊന്നും ഫ്രീ ആയിട്ട് തരില്ല. ദർ ആർ നോ ഫ്രീ ലഞ്ചസ് എന്ന് പറയും. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാകുമ്പോഴേ ബാങ്കുകൾ നമുക്ക് ലോൺ ഓഫർ ചെയ്യുള്ളൂ, അല്ലാത്തപ്പോൾ ലോൺ പോലും കിട്ടില്ല. അതാണ് യൂട്യൂബ് മൊത്തത്തിലെടുത്താൽ ഒരു ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കാണുന്നത് മുകേഷ് കഥകൾ, കരിക്ക്, പിന്നെ സഫാരി ടി വിയിലെ ഇൻ്റർവ്യൂ സീരീസ്, ഇൻ്റർവ്യൂ അല്ല കഥ പറയുന്ന, ജീവിത കഥ പോലെ ഇങ്ങനെ കഥ പറയുന്ന സീരീസ്. KSU-നെതിരെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ കുറേ സിനിമകളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സതീശൻ കഞ്ഞിക്കുഴി ഓർമ്മയില്ലേ? പക്ഷെ അങ്ങനെയല്ല അത്. KSU ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പറ്റും. KSU വലിയൊരു ബാലൻസിങ് ഫാക്ടറാണ് കോളേജുകളുടെ, യൂണിവേഴ്സിറ്റികളുടെ. വേസ്റ്റ് എക്സ്പീരിയൻസ്, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് 3 അപ്പവും കറിയും തന്നിട്ട് ഓരോ ദിവസവും ആ ബ്രേക്ക്ഫാസ്റ്റിന് 2000 രൂപ ഓബൈ താമര ചാർജ് ചെയ്തത്. ബെസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. ജസ്റ്റ് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ തന്നെ കുറ്റിപ്പാട് നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് വരുന്നു. വാഗമണ്ണിൽ ഏത് കോളേജാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ സംഭവം സ്പെസിഫിക് ആയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഈ സമയം അഡ്മിഷൻ്റെ സമയമാണ്. ഇപ്പോൾ കോളേജുകളും ഏജൻസീസൊക്കെ അഡ്മിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു സമയമാണ്. പല കോളേജുകളെ പറ്റിയിട്ടും പലരും പലതും പറഞ്ഞുണ്ടാക്കുന്നൊരു സമയമാണിത്. ഒരു കച്ചവടത്തിൽ ഒരു പാർട്ടി പ്രോമിസസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ആ കച്ചവടത്ത് നമുക്ക് പിന്മാറാമല്ലോ. 15 മിനിറ്റിനുള്ളിൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ അത് തന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം, നമുക്ക് എഴുന്നേറ്റ് പോവാം, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, സ്വാതന്ത്ര്യസമരത്തിൻ്റെ കാലം മുതലേ പാരമ്പര്യമുള്ള നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു. 2, മറ്റു മതങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെക്കുറിച്ചിട്ടോ ആക്രമിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുന്ന രീതിയിലോ കുത്തുന്ന രീതിയിലോ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ. എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ വൈഫ്, അമ്മ, അച്ഛൻ, എല്ലാവരും, വൈഫിൻ്റെ അമ്മ, അച്ഛൻ, എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് ആ കാര്യത്തിൽ. എനിക്കൊരു പ്രശ്നം ഉണ്ടാവാറില്ല ആ ഒരു വിഷയത്തിൽ. അത് അവരുടെ ഒരു വലിയ